ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് കേക്കാണ് എഗ്ഗ്ലെസ് റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ഇടുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനൊരു മിക്സിയുടെ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം സിനമൺ സ്റ്റിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്ത് അപ്പോൾ പഞ്ചസാരയും സിനമണും കൂടെ ഉള്ള മിക്സ് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇതിപ്പോൾ കറക്റ്റ് ഒരു കപ്പാണ് ഞാൻ മെഷർ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അര കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം എടുക്കാൻ അതിനുശേഷം ഇതിലേക്ക് കാൽ കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ലാസ്റ്റായിട്ട് നമുക്ക് വാനില എസൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് സിനമണിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കണ്ട കാരണം അത് ഓപ്ഷനിലാണ് അപ്പോൾ നമ്മളത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് നല്ലൊരു സ്മെല്ലും കാണും പിന്നെ ഒരു സിനമണിൻ്റെ ടേസ്റ്റും കാണും അപ്പോൾ സിനമണിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് ചേർത്ത് കൊടുത്ത് ലംസ് ഒന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് മൈദയുടെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടെ ഹാഫ് പോർഷൻ മാത്രമേ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ടത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ കേക്കിൻ്റെ വെയിറ്റ് ഞാൻ പറഞ്ഞില്ല ഹാഫ് കെ ജി ആണ് ഈ കേക്കിന് വെയിറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഏത് മോൾഡിലാണോ ബേക്ക് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പേപ്പർ മോൾഡിലാണ് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കഴിഞ്ഞ കപ്പ് കേക്ക് ഉണ്ടാക്കിയ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പേപ്പർ കപ്പ്സ് യൂസ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കേക്കിൻ്റെ ഒരു മോൾഡ് വെച്ചിട്ട് വേണം പേപ്പർ കപ്പ്സ് അതിലേക്ക് ഇറക്കി വെക്കാനായിട്ട് ബാറ്റർ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേക്ക് ബാറ്റർ നമ്മുടെ മോൾഡിൻ്റെ ഹാഫ് പോർഷൻ വരെ മാത്രമേ കവർ ചെയ്യാവുള്ളൂ അതല്ലെങ്കിൽ ഇത് പുറത്തേക്ക് ചാടിപ്പോവും എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് എയർ ബബിൾസ് എല്ലാം കളഞ്ഞിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് നമ്മുടെ ഈ കേക്കിന് ഇറക്കി വെക്കാം 40 മുതൽ 45 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം ലോ ഫ്ലെയിമിലിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ലതുപോലെ ബേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കേക്കിൽ നിന്ന് നമ്മുടെ കേക്ക് പുറത്തേക്ക് മാറ്റാവുള്ളൂ അപ്പോൾ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ
അപ്പോൾ നമ്മുടെ ഈ ക്യാരറ്റ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സിനമണ്ടെ നല്ലൊരു ടേസ്റ്റും ഉണ്ട് ഈ കേക്കിന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കാരണം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം.